നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട പാമ്പുപിടുത്തക്കാരൻ വാവാ സുരേഷിന്റെ മുമ്പിൽ ഇരുന്നൂറാമത്തെ രാജവമ്പാലയും പത്തി താഴ്ത്തിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ തെന്മല ഫോറസ്റ്റ് ഡിവിഷനിലെ തടി ഡിപ്പോയിൽ നിന്നാണ് പതിനാലടി നീളമുള്ള കൂറ്റൻ പെൺ രാജവമ്പാലയെ സുരേഷ് പിടികൂടിയത് ആദ്യം നാട്ടുകാർ ഇതൊരു ചേരയാണെന്നാണ് കരുതിയത് എന്നാൽ പിന്നീട് രാജവമ്പാലയാണെന്ന് തിരിച്ചറിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിവരമറിയിച്ചതിനെ തുടർന്ന് സുരേഷ് എത്തി പിടികൂടുകയുമായിരുന്നു കടിയേറ്റാൽ നിമിഷങ്ങൾക്കകം ജീവനെടുക്കുന്ന വിഷമാണ് രാജവമ്പാലയുടേത് കടിയേൽക്കുന്ന ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ആൻഡീവനം നൽകാനോ മെനക്കെടേണ്ടി വരില്ല അതിനു മുന്നേ തന്നെ ജീവൻ മറയും മാത്രമല്ല രാജവമ്പാല വിഷത്തിന് ആൻഡീവനം ലഭ്യവുമല്ല തായ്ലൻഡിൽ മാത്രമാണ് ഇതിനുള്ള ആൻറ്റീവനം ഉള്ളത് പക്ഷേ ആ നാട്ടിലെ രാജവമ്പാല വിഷത്തിന് മാത്രം യോജിച്ചതാണ് അതിവിടെ ഫലപ്രദമാകില്ലെന്ന് വാവ പറയുന്നു ഇരുന്നൂറ് രാജവമ്പാലകളെയാണ് വാവ ഇന്നുവരെ പിടികൂടിയത് ആർക്കും നേടാനാവാത്ത ലോക റെക്കോർഡ് നാല്പത്തിയഞ്ച് രാജവൊമ്പാലകളെ പിടിച്ച തായ്ലൻഡ് പാമ്പുപിടുത്തക്കാരൻ്റെ ലോക റെക്കോർഡാണ് വാവ തിരുത്തി കുറിച്ചത് പത്തനംതിട്ട ജില്ലയിലെ മോഴിയാറിൽ നിന്നായിരുന്നു ആദ്യ രാജവൊമ്പാലെ വാവയ്ക്ക് കിട്ടുന്നത് പിന്നീട് എണ്ണം കൂടി കൂടിക്കൂടി ഇരുന്നൂറിലെത്തി മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് രാജവമ്പാലയെ പിടിക്കുന്നത് താരതമ്യേനെ പ്രയാസം കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇക്കൊല്ലം മാത്രം ഒൻപത് രാജവൊമ്പാലകളെയാണ് വാവ പിടികൂടിയത് എന്തുകൊണ്ട് ഇത്രയധികം രാജവൊമ്പാലകളെന്ന് ചോദിച്ചാൽ വ്യാപകമായി വനങ്ങൾ നശിപ്പിക്കുന്നതാണ് കാരണമെന്നാണ് വാവ പറയുന്നത് തീറ്റ തേടി കാടിറങ്ങുന്ന രാജവമ്പലകളുടെ എണ്ണം പണ്ടത്തേക്കാൾ കൂടുതലാണിപ്പോൾ ഒറ്റ ഫോൺ വെളിയിൽ ഏത് പാതിരാത്രിയിലാണെങ്കിലും ഏത് നാട്ടിൽ നിന്നാണെങ്കിലും വാവ ഓടിയെത്തും വാവയ്ക്ക് പാമ്പ് പാമ്പുപിടുത്തം സേവനം മാത്രമല്ല പുണ്യപ്രവർത്തി കൂടിയാണ് പല ജീവനുകളെ രക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ ആശ്വാസവും സന്തോഷവുമാണ് പാമ്പിനെ കാണുമ്പോൾ പേടിച്ച് വിളിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവൻ എടുക്കാതെ ജീവിതം തിരികെ നൽകുന്ന പാമ്പുകൾക്കും വാവ ഒരുപോലെ പ്രിയങ്കരനാണ് മറ്റുള്ളവരുടെ ജീവിതം സുരക്ഷിതമാക്കുമ്പോഴും വാവയുടെ ജീവന് പക്ഷേ ആ ഉറപ്പില്ല പലവട്ടം രക്ഷാ വാവയുടെ ജീവൻ മുൾമുനയിലായിട്ടുണ്ട് നാൽപ്പത്തിനാല് വയസ്സിനിടയിൽ രാജവൊമ്പാലകളടക്കം ആയിരക്കണക്കിന് പാമ്പുകളെ പിടികൂടി നാട്ടുകാരെയും പാമ്പുകളെയും ഒരുപോലെ രക്ഷിച്ചിട്ടുള്ള വാവയ്ക്ക് ഫെബ്രുവരി മാസം എല്ലായ്പ്പോഴും കഷ്ടതകളുടേതാണ് മാരകമായി പാമ്പുകടിയേറ്റതിൻ്റെ കണക്കെടുത്താൽ അതെല്ലാം ഫെബ്രുവരിയിലാണെന്നതാണ് ഏറെ യാദൃച്ഛികത ഇത്തവണയും അത് തന്നെ സംഭവിച്ചു ചെറുതും വലുതുമായ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് സർപ്പദംശനങ്ങൾ പലപ്പോഴേ അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് ഇതിൽ പതിനൊന്ന് തവണ കാര്യങ്ങൾ കുറച്ച് ഗുരുതരമായി എട്ട് തവണ കടിച്ചത് മൂർഖനാണ് മൂന്ന് പ്രാവശ്യം അണലിയും പതിനൊന്ന് ആശുപത്രിവാസങ്ങളിൽ രണ്ട് പ്രാവശ്യം വെന്റിലേറ്ററിലായി നാല് തവണ ഐ സിയുയിലും അഞ്ചു പ്രാവശ്യം വാർഡിലും കിടക്കേണ്ടി വന്നു ഇക്കുറിയേറ്റ അണലി വിഷം ജീവനെ തന്നെ ഭീഷണിയായി ഫെബ്രുവരി പതിമൂന്നിന് കോന്നിക്കടുത്ത് കലഞ്ഞൂർ കല്ലറയത്ത് കിടക്കിൽ നിന്നും അണലിയെ പിടിച്ചുകൊണ്ടുപോകുന്നതിനിടെയാണ് വാവയുടെ വലത് കൈയിലെ നടുവിതലിൽ കടിയേറ്റത് ചുറ്റിനും കൂടിയ ആൾക്കാർക്ക് വേണ്ടി പാമ്പിനെ പ്രദർശിപ്പിക്കുന്ന ഇടയിലായിരുന്നു അത് സംഭവിച്ചത് വിഷത്തിൻ്റെ വീര്യം കൂടിയതുകൊണ്ട് ഇത്തവണ നാൽപ്പത് ബോട്ടിൽ ആൻഡീവനമാണ് കുത്തിവെക്കേണ്ടി വന്നത് പാമ്പ് സംരക്ഷണവും പരിസ്ഥിതി പ്രവർത്തനവും ഒക്കെ സേവനമാണ് അടുക്കളയിലോ വീട്ടുമുറ്റത്തോ കയറി പേടിപ്പിക്കുന്ന പാമ്പിനെ പിടികൂടി സഹായിക്കണമെന്ന് ഫോണിലൂടെ ആവശ്യപ്പെടുന്ന ആളിനോട് എങ്ങനെയാണ് പണം വാങ്ങുക സഹായ അഭ്യർത്ഥന നടത്തുന്നതിൽ സ്ത്രീകളാണ് കേട്ടാൽ ആ നിമിഷം തന്നെ സ്കൂട്ടറിലോ ഓട്ടോയിലോ പാഞ്ഞെത്തി പാമ്പിനെ പിടികൂടി ഭീഷണി ഒഴിവാക്കും അവരോടൊക്കെ ഒറ്റക്കാര്യമേ പറയാറുള്ളൂ ഞാൻ എത്തുന്നത് വരെ ആ പാമ്പിനെ നിരീക്ഷിക്കണം ചിലരൊക്കെ പാമ്പിനെ പിടിക്കാനായി ശ്രമിച്ച് ആളും ബഹളവും കൂടുമ്പോൾ പാമ്പ് അതിൻ്റെ വഴിക്ക് പോകും പിന്നെ നമ്മൾ എത്തുമ്പോൾ അവിടെ കക്ഷി ഉണ്ടാവില്ല ആരിൽ നിന്നും പ്രതിഫലം ചോദിച്ചു വാങ്ങില്ല ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കും വണ്ടി പിടിച്ച് ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലൊരു തുക അതിന് ചെലവാകാറുണ്ട് ചിലപ്പോൾ കടം വാങ്ങിയാണ് പാമ്പുകൂടത്തിന് പോകുന്നത് വണ്ടിക്ക് പെട്രോൾ അടിക്കാതെ പോകാൻ പറ്റില്ലല്ലോ ഒരുപാട് കടമുണ്ട് അത് കൂടിക്കൂടി വരികയാണ് പാമ്പ് പാമ്പുപിടുത്തം നിർത്തിയാലോ എന്ന് പോലും ആലോചിക്കാറുണ്ട് പക്ഷേ ആരെങ്കിലും സഹായം അഫ്യർദിജ് വിളിച്ചാൽ തനിക്ക് പറ്റില്ലെന്ന് പറയാനാകില്ല പാമ്പുപിടുത്തമില്ലെങ്കിൽ പിന്നെ വാവാ സുരേഷ് ഇല്ല വാവ മദ്യപിക്കാറില്ല അതേപോലെ നോൺ വെജ്ജും കൈകൊണ്ട് തൊടില്ല പാമ്പുപിടുത്തത്തിൽ സത്യമുണ്ടെന്നാണ് വാവ വിശ്വസിക്കുന്നത് എന്തായാലും വാവാ സുരേഷിൻ്റെ വലിയൊരു നേട്ടമാണ് ഇപ്പോൾ രാജവമ്പാല ഇരുന്നൂറ് രാജവമ്പാലയാണ് അദ്ദേഹം പിടികൂടിയിരിക്കുന്നത് കൊടും വിഷമുള്ള ഈ രാജവമ്പാലയെ പിടികൂടി അദ്ദേഹം ലോക റെക്കോർഡ് ഇട്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയും എന്തായാലും മറ്റാരും ഇത്രയും വലിയൊരു അളവിൽ ഇത്രയും എണ്ണം രാജകംബാലെ പിടിച്ചതായിട്ട് യാതൊരു അറിവുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആയിരിക്കില്ല എങ്കിലും നമ്മുടെ അറിവിൽ അദ്ദേഹത്തിന് ലോക റെക്കോർഡ് തന്നെയാണ് നേടിയിരിക്കുന്നത്